ഹായ് മറിയ സ്റ്റിലിക്കസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് അത് സീസണൊക്കെ ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വെജി ബേക്ക് അല്ലെങ്കിൽ ഓവൻ റോസ്റ്റഡ് വെജിറ്റബിൾസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെജി ബേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ വെജി ബേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് ബ്രസൽസ് സ്പ്രൗട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം, അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് റെഡ് ബേബി പൊട്ടേറ്റോസ് ആണ്. റെഡ് പൊട്ടേറ്റോസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നമ്മുടെ സാധാരണ ഉരുളക്കിഴങ്ങ് എടുത്താലും മതിയാവും. ഇതിപ്പോൾ ഞാനൊരു 8 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് അസ്പാരഗസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം നല്ല കട്ടിയുള്ള ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ബെൽ പെപ്പർ 2-3 കളറിൽ എടുത്തിട്ടുണ്ട്. അത് വലിയ വലിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സീസൺ ചെയ്തെടുക്കണം. എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് സീസൺ ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വലിയൊരു പാത്രത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഓരോ വെജിറ്റബിൾസ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് സീസൺ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ബോളിലേക്ക് 1/2 teaspoon വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 teaspoon തൊട്ട് 1 teaspoon വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഈ മുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 teaspoon ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇതില്ല എങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 teaspoon ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് 1 tablespoon ഒലിവ് ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സീസണിങ്ങിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങാണ് സീസൺ ചെയ്തെടുക്കുന്നത്. ഇത് ഞാനൊരു 4 pieces കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ പൊട്ടേറ്റോസിൽ നമ്മുടെ ഈ സീസണിങ് എല്ലാം നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടണം. പൊട്ടേറ്റോസ് എല്ലാം മാരിനേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി ഈ സെയിം ബോളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ വെജിറ്റബിൾസും മാരിനേറ്റ് ചെയ്തെടുക്കാം. ബ്രസൽസ് സ്പ്രൗട്ട്സ് 2 കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ട്രെയിലിൽ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രെയിൽ എന്തായാലും തികയത്തില്ല, അപ്പോൾ അതുകൊണ്ട് 2 trays ഞാനിപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിലെ വെജിറ്റബിൾസ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഈവൻ ആയിട്ട് ബേക്ക് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഓവൻ 360 degrees ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 180 degrees സെൻറ്റിഗ്രേഡിൽ ഒരു 10 minutes നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. നമ്മുടെ വെജിറ്റബിളുടെ ട്രേസ് ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിനി ഒരു 360 degrees ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 180 degrees സെൻറ്റിഗ്രേഡിൽ ഒരു 30-35 minutes വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ബേക്കിംഗ് ടൈം ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഓവൻ അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു 20 minutes ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒരു 1/4 wave ആയിട്ടുണ്ട്. ഒരു സൈഡിൽ അത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒരു 10-15 minutes നേരം കൂടെ നമുക്ക് ഈ സെയിം ടെമ്പറേച്ചറിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പൊട്ടേറ്റോസ് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മുകളിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അകത്ത് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസൽസ് സ്പ്രൗട്ട്സും വേറെ വെജിറ്റബിൾസും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹെൽത്തി ആൻഡ് യമ്മി ആയിട്ടുള്ള വെജി ബേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത സീസണിങ്ങിൻ്റെ ആ ഒരു ലൈറ്റ് ഫ്ലേവറും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ബേക്കായി വന്നതിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഒരു ലൈറ്റ് ഡിന്നർ നമുക്ക് കഴിക്കണമെങ്കിൽ ജസ്റ്റ് ഈ വെജി ബേക്ക് കുറച്ച് ഡിപ്പോ അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സിങ്ങോ വെച്ചിട്ട് നമുക്ക് കഴിക്കാം.
അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രിൽഡ് ഫിഷ് അതല്ലെങ്കിൽ ഗ്രിൽഡ് അല്ലെങ്കിൽ ബേക്ക് ചെയ്ത ചിക്കൻ അതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. എന്തായാലും നല്ലൊരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.